നമസ്കാരം ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഐ പി ഒ ഇൻ്ററാർക്ക് ബിൽഡിംഗ് പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയാണ്. ഇത് ആക്ച്വലി കൺസ്ട്രക്ഷൻ സൊല്യൂഷൻ പ്രൊവൈഡറാണ്. അതായത് പ്രീ എൻജിനീയർഡ് ബിൽഡിങ്ങുകൾ കൊണ്ടുവന്ന് ഇറക്റ്റ് ചെയ്യുന്ന, സ്റ്റീൽ നിർമ്മിച്ചിട്ടുള്ള പ്രീ എൻജിനീയർഡ് ആയിട്ടുള്ള ബിൽഡിങ് കൊണ്ടുവന്ന് ഇറക്റ്റ് ചെയ്യുന്നു. അത് റെഡി ടു യൂസ് ആയിരിക്കും അതിൻ്റെ വർക്ക് കഴിയുമ്പോൾ. ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇൻ്ററാർക്ക് ബിൽഡിംഗ് പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്നുള്ളത്. ഇത് ഡൽഹിയിൽ 1983 ആരംഭിച്ചതാണ്. ഇപ്പോൾ അതിൻ്റെ ആസ്ഥാനം പ്രധാനമായിട്ടും നോയിഡയാണ്. ഈ കമ്പനി 600.29 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 200 കോടി രൂപ ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴിയാണ്, ബാക്കിയുള്ളത് ഓഫർ ഫോർ സെയിലുമാണ്. ഓഗസ്റ്റ് 19 തീയതിയാണ് ഈ കമ്പനിയുടെ ഐ പി ഒ ഓപ്പണായി വരുന്നത്. എന്തായാലും ഈ കമ്പനിയുടെ ഐ പി ഒ വിശേഷങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇൻ്ററാക്ട് ബിൽഡിംഗ് പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി 1983 തുടങ്ങുമ്പോൾ അവർ മെറ്റൽ സസ്പെൻഡഡ് സീലിംഗ് സിസ്റ്റമാണ്, അതും ട്രാക്കോ എന്നുള്ളൊരു ബ്രാൻഡ് നെയിമിലാണ് പുറത്തിറക്കിയിരുന്നത്. അത് വളരെ സക്സസ് ആവുകയും അതിന് നല്ല ഡിമാൻഡ് ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോൾ 1991 ട്രാക്ക് ഡെക്ക് എന്നുള്ള പേരിൽ അവർ മെറ്റൽ റൂഫിങ്ങും ക്ലാഡിംഗ് സിസ്റ്റവും പുറത്തിറക്കി. പിന്നീട് 1999 ആയപ്പോഴേക്കും ഫുള്ളായിട്ടുള്ളൊരു ബിൽഡിങ്ങിന് ആവശ്യമായ എല്ലാ പ്രീ എൻജിനീയർഡ് ബിൽഡിംഗ് പ്രോഡക്ട്സും കമ്പനി നിർമ്മിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് കമ്പനിയുടെ ഒരു വളർച്ച വരുന്നത്. 1983 ഡൽഹിയിലായിരുന്നു അവരുടെ ഓഫീസ്. 2001 ഗ്രേറ്റർ നോയിഡയിലേക്ക് അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് മാറി. ഉത്തരാഖണ്ഡിൽ 2005 അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് വന്നു. 2007 നമ്മളുടെ അയൽപക്കമായിട്ടുള്ള തമിഴ്നാട്ടിൽ വലിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങി. 2008 വീണ്ടും ഉത്തരാഖണ്ഡിൽ ഒരു വലിയ മാനുഫാക്ചറിങ് യൂണിറ്റ് അവർ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2023 കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 141,000 മെട്രിക് ടണ്ണാണ് അവരുടെ വാർഷികമായിട്ടുള്ള ഉൽപ്പാദനം നടക്കുന്നത്. ഇൻ്ററാർക്കിൻ്റെ പല പ്രീ എൻജിനീയർഡ് ബിൽഡിങ്ങുകളും ഉപയോഗിക്കപ്പെടുന്നത് വലിയ മൾട്ടി ലെവൽ വെയർഹൗസുകളുടെ യൂസിന് വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, മറ്റ് ചില ലൈൻ ഫങ്ഷൻസ് ഉള്ള പെയിൻറ് പ്രൊഡക്ഷൻ, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ഇവയുടെയൊക്കെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള വലിയ ബിൽഡിങ്ങുകൾ യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 623 പ്രീ എൻജിനീയർഡ് ബിൽഡിങ്ങുകളാണ് കമ്പനി നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണ് നോക്കാം. അരവിന്ദ് നന്ദ, അദ്ദേഹമാണ് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗൗതം സൂരി, ഇഷാൻ സൂരി, വിരാജ് നന്ദ എന്നിങ്ങനെയാണ് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ കാണുന്നത്. അവരുടെ കൈവശം ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 87.53% ഓഹരികളും ഇവരുടെ കൈവശം തന്നെയാണ് ഇഷ്യൂവിന് മുമ്പ്. ഇനി കമ്പനിയുടെ മറ്റ് കീ ഫാക്ടേഴ്സ് നോക്കാം. EPS 58.68 PE ratio 15.34, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 22.26%, NAV 268.8 പെർ ഷെയർ എന്നിങ്ങനെയാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കമ്പനിയുടെ പിയർ കമ്പനികൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ എവറസ്റ്റ് ഇൻഡസ്ട്രീസ്, പെന്നാർ ഇൻഡസ്ട്രീസും ആണ് ഇതിൻ്റെ ലിസ്റ്റഡായിട്ടുള്ള പിയർ കമ്പനികളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കമ്പനി 200 കോടിയുടെ അടുത്ത് ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി സ്വരൂപിക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് കമ്പനി വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, പുതിയ ഒരു പ്രീ എൻജിനീയറിംഗ് ബിൽഡിംഗ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് കമ്പനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു. അതിലേക്കൊരു 58.53 കോടി രൂപ അവർ വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 19.25 കോടി രൂപ അവരുടെ എക്സിസ്റ്റിംഗ് യൂണിറ്റുകളുടെ അപ്ഗ്രഡേഷന് വേണ്ടിയിട്ട് കമ്പനി വിനിയോഗിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ IT ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രഡേഷന് വേണ്ടിയിട്ടൊരു 10.97 കോടി രൂപ അവർ വിനിയോഗിക്കും. ബാക്കി കുറച്ച് തുക അവർ മറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകൾക്ക് വേണ്ടിയിട്ടും ജനറലായിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും വിനിയോഗിക്കുമെന്നാണ് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ലീഡ് മാനേജർ നോക്കുകയാണെങ്കിൽ അംബിത് പ്രൈവറ്റ് ലിമിറ്റഡും ആക്സിസ് ക്യാപിറ്റൽ ലിമിറ്റഡുമാണ് ലീഡ് മാനേജേഴ്സ്. അതുപോലെ ഇതിൻ്റെ രജിസ്ട്രാറ് ലിങ്ക്ഡ് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമാണ്.
ഇനി ഇൻ്റർആർക്കിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ 2022 840.86 കോടി രൂപ അതിൻ്റെ റവന്യൂ ഉള്ളപ്പോൾ 23 ആയപ്പോൾ 1136.39 റവന്യൂ ഉയർന്നിട്ടുണ്ട്. അടുത്ത വർഷം അതായത് 2024 1306.32 കോടി രൂപയാണ് അതിൻ്റെ റവന്യൂ. നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ 17.1 ആണ് 2022, അത് 2023 ആയപ്പോൾ 81.5 കോടി രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുന്നത്. 2024 അത് 86.3 കോടി രൂപയായിട്ടും വർദ്ധിച്ചു. അതായത് നമുക്ക് ഈ 2003-ൽ നിന്ന് 2024-ൽ നിന്ന് അടുത്ത വർഷം 2024-ലേക്കുള്ള ഇതിൻ്റെ മൂവ്മെൻ്റ് നോക്കുകയാണെങ്കിൽ 15% വർധനവാണ് റവന്യൂവിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ അറ്റാദായത്തിന് 6% ഉയർച്ചയും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കിനി ഇൻ്റർആർക്കിൻ്റെ IPO ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ഇത് ഓപ്പണായിരിക്കുന്നത് ഓഗസ്റ്റ് 19 മുതൽ 21 വരെയാണ്. പ്രൈസ് ബാൻഡ് 850 രൂപ മുതൽ 900 രൂപ വരെയാണ്. ഇനി ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഇവരുടെ എംപ്ലോയീസിന് 85 രൂപ ഒരു ഓഹരിക്ക് ഡിസ്കൗണ്ട് അനുവദിച്ചിട്ടുണ്ട് എംപ്ലോയീസിന് മാത്രമേ ഉള്ളൂ. ഫ്രഷ് ഓഹരികൾ 200 കോടി രൂപയ്ക്കുള്ളതുണ്ട്. ഓഫർ ഫോർ സെയിൽ 400.29 കോടി രൂപയ്ക്കുള്ളതാണ് ഈ അപ്പർ ബാൻഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. 44,47,000 ഓഹരികളാണ് അവർ ഓഫർ ഫോർ സെയിലിലൂടെ വിറ്റഴിക്കുന്നത്. ടോട്ടൽ IPO സൈസ് 600.29 കോടി രൂപയ്ക്കുള്ളത് വരും. മിനിമം ഒരു റീറ്റെയിലർ അപ്ലൈ ചെയ്യേണ്ട ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ 16 ഓഹരികളാണ്. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. 14 ലോട്ട് മുതൽ 69 ലോട്ട് വരെ HNI കാറ്റഗറിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അത് 50% ഇൻസ്റ്റിറ്റ്യൂഷൻസിനും 15% HNIസിനും ഇതിൽ 35% റീറ്റെയിലേഴ്സ് ാണ് കമ്പനി ഓഹരികൾ അലോട്ട് ചെയ്യുന്നതെന്ന് ഓർത്തോളൂ. ഫേസ് വാല്യൂ 10 രൂപയാണ് ഓരോ ഓഹരിക്ക്. 22 ആയിരിക്കും ഇതിൻ്റെ അലോട്ട്മെൻറ്റ് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യും. ഓഗസ്റ്റ് 26 ആയിരിക്കും ഈ കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇതിനി വാങ്ങണോ വേണ്ടയോ എന്ന് സംശയിക്കുന്നവരോട് പറയാനുള്ളത്, ഇതൊരു പുതിയ രീതിയിലുള്ള ഒരു കൺസെപ്റ്റാണ്. റെഡിമെയ്ഡ് ബിൽഡിംഗ് എന്നുള്ള സ്റ്റീല് കൊണ്ടുള്ള റെഡിമെയ്ഡ് ബിൽഡിംഗ് ആണ് ഈ പ്രീ എഞ്ചിനീയർഡ് ബിൽഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലിയ വലിയ വെയർഹൗസുകൾക്കും മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്കും എല്ലാം യോജിക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ തന്നെ 6% മുകളിൽ ഇതിന് ഇന്ത്യയിലെ ഷെയർ ഈ കമ്പനിക്കാണ്. ഈ കാര്യത്തിൽ ഇത് വളരെ പ്രതീക്ഷയുള്ള ഒരു മേഖല തന്നെയാണ്. ഇനിയുള്ള കാലത്ത് ഇത്തരത്തിലുള്ള റെഡി ടു യൂസ് എന്നുള്ള ലെവലിലുള്ള വലിയ യൂണിറ്റുകളായിരിക്കും പലയിടത്തും സ്ഥാപിക്കപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫ്യൂച്ചറുള്ള ഒരു കമ്പനിയാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്തായാലും ഈ കമ്പനിയിൽ ധൈര്യമായിട്ട് മിഡ് ടേം ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. അപ്പോൾ പതിവ് പോലെ പറയട്ടെ, ഇൻ്റർആർക്ക് ബിൽഡിംഗ് പ്രോഡക്ട്സ് ലിമിറ്റഡിൻ്റെ IPO വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, കമൻറ്റുകൾ ഇടുക. അതോടൊപ്പം തന്നെ വീഡിയോ എല്ലാ രീതിയിലും നിങ്ങൾ എൻകറേജ് ചെയ്യുക. നമുക്ക് മറ്റൊരു IPO വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.